മുട്ടത്തറ 110 KV സബ്സ്റ്റേഷൻ്റെ ഓപ്പറേഷൻ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഇത് സബ്സ്റ്റേഷൻ്റെ കൺട്രോൾ റൂമാണ്. ഈ വീഡിയോയുടെ ഇടത് ഭാഗത്ത് കാണുന്നത് 11 KV കൺട്രോൾ പാനലും വലത് ഭാഗത്ത് കാണുന്നത് 110 KV ഫീഡർ പാനൽ, ട്രാൻസ്ഫോമർ ഫീഡർ പാനൽ എന്നിവയാണ്. മുട്ടത്തറ സബ്സ്റ്റേഷനിലോട്ട് വേളിയിൽ നിന്നാണ് 110 KV ഫീഡർ വരുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിളായിട്ടാണ് വരുന്നത്. 12.5 MVA രണ്ട് ട്രാൻസ്ഫോമറാണ് നമ്മുടെ സബ്സ്റ്റേഷനിലുള്ളത്. ഈ കാണുന്നത് ഒന്നാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ കൺട്രോൾ പാനൽ, ഈ കാണുന്നത് രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ കൺട്രോൾ പാനലാണ്. ഇതിൻ്റെ മധ്യഭാഗത്ത് കാണുന്നത് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചറാണ്. 11 KV ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് 10 പാനൽ സെറ്റാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഇൻകമറും ഒരു ബസ് കപ്ലറും 7 ഫീഡർ പാനലും ചേർന്നതാണ് നമ്മുടെ 11 KV ഫീഡർ പാനൽ. ഇവിടെ മധ്യഭാഗത്തായി കാണുന്നതാണ് ബസ് റൈസർ. രണ്ടാമത്തെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് തന്നെ ഈ എല്ലാ കൺട്രോൾ പാനലുകളെയും ഫീഡ് ചെയ്യാൻ സാധിക്കും. ഈ ബസ് കപ്ലർ ക്ലോസ് ചെയ്യുന്നത് വഴി അപ്പർ ബസ്സിൽ നിന്നും ലോവർ ബസ്സിലേക്ക് സപ്ലൈ എത്തുകയും അത് ഒരു ബസ് റൈസർ വഴി വലതു ഭാഗത്തുള്ള പാനൽ സെറ്റിൻ്റെ അപ്പർ ബസ്സിലേക്ക് ചാർജ് ചെയ്യുന്നതുമാണ്. അതാണ് ഈ ബസ് റൈസറിൻ്റെ പ്രധാന ധർമ്മം. നമുക്കിനി പൂന്തുറ ഫീഡർ പാനലിൽ ഒരു IC കൊടുക്കുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം. ഐസൊലേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. IC ആവശ്യപ്പെടുന്നത് സെക്ഷനിലെ സബ് എഞ്ചിനീയറാണ്. കൺട്രോൾ റൂം വഴിയായിരിക്കും നമുക്ക് സബ്സ്റ്റേഷനിലോട്ട് ഇൻറ്റിമേഷൻ വരുന്നത്. കൺട്രോൾ റൂമിൽ നിന്ന് ഇൻറ്റിമേഷൻ വന്നതിന് ശേഷം അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ബാക്കി ചെയ്യാം. അടുത്തതായി പൂന്തുറ ഫീഡർ സ്വിച്ച് ഓഫ് ചെയ്ത് റാക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ പൂന്തുറ ഫീഡറിൻ്റെ VCB സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷനാണ് ആ മുകളിൽ CB ഓഫ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, ഗ്രീൻ കളർ ലൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് അമീറ്ററിൽ നോക്കാം. അമീറ്ററിൽ ലോഡെല്ലാം കട്ടായിട്ടുണ്ട്. അമീറ്റർ റീഡിംഗ് 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫീഡർ സ്വിച്ച് ഓഫ് ആയി എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അടുത്തതായി റാക്ക് ഔട്ടാണ്. VCB നമുക്ക് റാക്ക് ഔട്ട് ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പൂന്തുറ ഫീഡറിൻ്റെ VCB നമ്മൾ റാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് പൊസിഷൻ എന്നുള്ള ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഒന്ന് ഇവിടെയായിട്ട് ടെസ്റ്റ് പൊസിഷൻ, ഓൺ ഓഫ് ഇൻഡിക്കേഷൻ, ഇങ്ങനെ രണ്ട് ഇൻഡിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ തന്നെ നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഇതിൽ കാണുന്ന വെള്ള ലൈറ്റ് CB ടെസ്റ്റ് പൊസിഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ VCBയുടെ സ്റ്റാറ്റസ്. അടുത്ത് നമുക്ക് പൂന്തുറ ഫീഡറിൻ്റെ RMU ഓപ്പറേഷനിലേക്ക് പോകാം. ഇപ്പോൾ നിലവിൽ പൂന്തുറ ഫീഡറിൻ്റെ RMU ക്ലോസ്ഡ് പൊസിഷനിലാണ്. അതായത് ഇവിടെ കാണുന്ന ഈ കറുത്ത വര, അത് ക്ലോസ് ആയിട്ടാണ് അതിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുകളിൽ സ്വിച്ച് തന്നിട്ടുണ്ട്. ബാറ്ററി ഉപയോഗിച്ച് മോട്ടർ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് RMU ഓപ്പറേഷൻ കാണാം. ഇപ്പോൾ ഇവിടുത്തെ ഇൻഡിക്കേഷൻ മാറിയിട്ടുണ്ട്. നിലവിൽ ആ ബ്ലാക്ക് ലൈൻ ക്രോസ് ആയിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് നമുക്ക് RMU ഇപ്പോൾ ഓപ്പൺ കണ്ടീഷനാണെന്ന് പറയാൻ പറ്റും. ഇത്രയുമാണ് RMUൻ്റെ ഓപ്പറേഷൻ. ഇതോടെ IC കൊടുക്കുന്നതിൻ്റെ ടെക്നിക്കൽ ഓപ്പറേഷൻ എല്ലാം ക്ലിയർ ആവുകയാണ്. ഇനി നമ്മൾ ചെയ്ത ഓപ്പറേഷനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് ഡയറിയിൽ എഴുതേണ്ടതായിട്ടുണ്ട്. ഓപ്പറേറ്റർ ഡയറിയിൽ എഴുതിയതിന് ശേഷം നമ്മൾ ചെയ്ത പ്രൊസീജിയറൊക്കെയും പെർമിറ്റ് ബുക്കിൽ എഴുതണം. എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. അതോടെ നമ്മുടെ IC ഇഷ്യൂ കംപ്ലീറ്റ് ആവുകയാണ്.